ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വടകരയുടെ മുഖമുദ്ര കോ ഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുരിക്കിലാട് വടകര. വടകര നഗരസഭാ പരിധിയിൽ ഓണക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്കും മത്സ്യ മാംസാദി വിൽപ്പന സ്റ്റാളുകൾക്കും ഉൾപ്പെടെ ഇളവുകൾ അനുവദിച്ചു. കഴിഞ്ഞ മൂന്നിലേറെ ഉത്സവ സീസണുകളിൽ കച്ചവടമില്ലാതായത് വ്യാപാര മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇളവുകൾ നീങ്ങിയെങ്കിലും ജനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്ന് നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ അറിയിച്ചു. നിപ്പയും പ്രളയവും ഓഖിയും എല്ലാം ദുരന്തം വിതച്ച് കടന്നുപോയപ്പോൾ വടകര പട്ടണത്തിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഉടമകളുമായി 8000-ലേറെ പേർ പ്രതിസന്ധിയിലായി. ഇതിൽ നിന്നൊക്കെ കരകയറുന്നതിനിടെ എത്തിയ കോവിഡ് മഹാമാരി വീണ്ടും സർവ്വ മേഖലയെയും ബാധിച്ചു. വടകരയിൽ ഓണം പ്രമാണിച്ച ചെറിയ തോതിലുള്ള ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇവിടേക്ക് എത്തുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെയും നഗരസഭയുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു. സാമൂഹിക അകലം പാലിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണം. ചെറിയ അശ്രദ്ധ വലിയ വിപത്തിലേക്ക് നയിക്കും. സാമൂഹിക വ്യാപനം തടയാൻ വ്യാപാരികളും സ്ഥാപന ഉടമകളും കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിലും പരിസരത്തും കോവിഡ് പടരുമ്പോൾ പൊതുജനങ്ങളും കരുതലോടെ ഇരിക്കണമെന്നും ഒരു പരിധിവരെ ഈ രോഗത്തെ ചെറുക്കാൻ ഇതിന് കഴിയുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കോവിഡ് മഹാമാരിയെ വ്യാപനം തടയാൻ കൈക്കൊണ്ട ആരോഗ്യവകുപ്പിനെയും ജനങ്ങളെയും സഹകരണത്തോടെ ആരോഗ്യവകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പോലീസുമൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ലക്ഷ്യബോധത്തെയുള്ള ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി കുറേ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ആളുകളെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള 3-5-6 മാസക്കാലത്തെ തുടർച്ചയായ പണിയില്ലായ്മയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നതിൻ്റെ ഭാഗമായി ഓണമൊക്കെ വന്നപ്പം കുറച്ചുകൂടി അതിൻ്റെ നിയന്ത്രണങ്ങളിൽ ആളുകളുടെ ഭാഗത്ത് മനസ്സിൽ ഒരയവ് വന്നതിൻ്റെ ഭാഗമായി ഈ രോഗം പടരുന്ന നിലയാണുള്ളത്. വടകരയാണെങ്കിൽ കുറേ കാലം ഒരാൾ പോലും പോസിറ്റീവാതെ ആകാതെ സംരക്ഷിച്ചു പോകാൻ ജനങ്ങളുടെ ജാഗ്രതയും നഗരസഭയുടെ ഇടപെടലുമൊക്കെ സഹായിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴതും തകരുന്ന നിലയാണുള്ളത്. ഒരു ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അയാളുമായി ബന്ധപ്പെടാൻ ആളുകൾ വല്ലാതെ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഭാഗമായി അയാളിൽ നിന്ന് നിരവധി ആളുകൾക്ക് രോഗം ബാധിക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി ഒരു വാർഡിൽ തന്നെ 10-50 പേർ രോഗബാധിതരായി മാറുന്ന അവസ്ഥയിലേക്ക് രോഗം പടരുകയാണ്. ഈ നില തുടർന്നാൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന നിലയുണ്ടാവും. വടകരയിലാണെങ്കിൽ ക്വാറന്റൈൻ സെൻറ്റർ നല്ല രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ February 22 മുതൽ പരിപാലിച്ചു വരുന്നുണ്ട്. തെരുവിൽ കിടക്കുന്ന ആളുകളെ വരെ ഈ രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അഗതി ക്യാമ്പ് ഉണ്ടാക്കി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അറക്കിലാട്ട് അമൃത വിദ്യാലയത്തിൽ 100 പേർക്ക് കടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വടകരയുടെ മുഖമുദ്ര കോ ഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുരിക്കിലാട് വടകര. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിൽ ഉന്നത നിലവാരമുള്ള ക്ലാസുകൾ, എല്ലാ കോഴ്സുകളിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ ആവശ്യമായ ചിട്ടയായ പരിശീലനം, മനോഹരമായ ക്യാമ്പസിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, മികച്ച റഫറൻസ് ലൈബ്രറി, റീഡിംഗ് റൂം. പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA English with Journalism, BCom with Computer Application, BBA, BSc Computer Science, BSW, BA Mass Communication and Journalism. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോ ഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുരിക്കിലാട് വടകര. ഫോൺ 0496252336, 9447234476. A unit of വടകര എഡ്യൂക്കേഷണൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി.